സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഇഫ്താറിന് അറബികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഷോർബയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്കിവിടെ ഇഫ്താറിന് എല്ലാ ദിവസവും കിട്ടാറുണ്ട്. ഇവിടെ അറബ് അയൽവാസികൾ നമുക്ക് തയ്യാറാക്കി തരാറുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്നിത് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് അറബിക് ഷോർബ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഹാഫ് കപ്പ് ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ഞാനിത് തയ്യാറാക്കിയെടുക്കുമ്പോൾ പറയാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ സൂപ്പിൽ, അതിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോകും. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു ഉള്ളിയിലോട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചിക്കനിലോട്ട് ഞാൻ 2 നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഉപ്പ് ചേർക്കരുത് കേട്ടോ. എന്നിട്ടിത് നമുക്കൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 ബേ ലീവ്സ്, 2 ഏലക്ക, 1 ഗ്രാമ്പു, 1 പട്ട, 1 ഡ്രൈ ലെമൺ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിനുള്ള ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പിൽ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ക്യൂമിൻ പൗഡർ, അതായത് ചെറിയ ജീരകം വറുത്തു പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. 1 ക്യാരറ്റ് 4 പീസാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 4 ബൗള് സൂപ്പാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് 1-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരുന്ന സമയം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ട് 1-10 മിനിറ്റോളം നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ട് 1 മിക്സറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ക്യാരറ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് സൂപ്പിൻ്റെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് പുളിയും എരിവും ഒക്കെ വേണ്ടവർക്ക് സെർവ് ചെയ്യുമ്പോൾ ചെറുനാരങ്ങാ നീരും പെപ്പർ പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും ഇൻഷാ അള്ളാ. ബൈ ഫ്രം നസീസ് ടേസ്റ്റി മിൻസ്.